മിതാഹാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പരിഹരിക്കാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈയിടെയായിട്ട് നമ്മൾ ഒട്ടനവധി വാർത്താമാധ്യമങ്ങളിലും മറ്റും കാണുന്നുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാക്കും എന്ന്. ഇതിന് പ്രധാനമായിട്ടും നമ്മുടെ ഡയറ്റിൽ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. അതിലുപരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സൂര്യപ്രകാശം നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ടതാണ്. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ കാറിൽ അല്ലെങ്കിൽ വണ്ടിയിൽ ജോലി സ്ഥലത്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ച് വരുന്നു, ആ ഒരു സമയത്ത് നമ്മൾക്ക് കിട്ടേണ്ട വെയിൽ കിട്ടാതെ പോകുന്നു. നിങ്ങൾ അങ്ങനെയുള്ളവരാണ് എങ്കിൽ പോലും രാവിലെ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. പണ്ട് കാലങ്ങളിൽ പറയും ഇളം വെയിൽ കൊള്ളാൻ, എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നത് ഒരു 11 മണി തൊട്ടുള്ള വെയിൽ കൊള്ളാനാണ്. നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നൊരു ചൂടിലുള്ള വെയിൽ നമ്മൾ എപ്പോഴെങ്കിലുമായിട്ട് കൊള്ളുക. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് വെയിൽ കൊള്ളാൻ പറ്റുമെന്ന് നോക്കുക. അല്ല, വീട്ടിലിരിക്കുന്നവരാണെങ്കിലും കുറച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യുക, ചെടി നനയ്ക്കുക, പുറത്തിറങ്ങി നടക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് വേണ്ട സൂര്യപ്രകാശം കിട്ടും. ഇനി നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്തു, ഡെഫിഷ്യൻസി ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനെ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ബാക്കി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഒരു ഡെഫിഷ്യൻസി കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആഹാരം കഴിച്ച് പെട്ടെന്ന് അതൊന്ന് നികത്താൻ പറ്റും. എന്നാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബാക്കി വൈറ്റമിൻസും മിനറൽസും ഡെഫിഷ്യൻസി ഒക്കെ കണ്ടാൽ നമ്മൾക്ക് ചില അതടങ്ങിയിട്ടുള്ള അത് റിച്ചായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചാൽ നമ്മൾക്ക് ആ ഡെഫിഷ്യൻസി ഒന്ന് ഒഴിവാക്കാം. എന്നാൽ വൈറ്റമിൻ ഡിക്ക് അത് പെട്ടെന്ന് പറ്റില്ല, അതുകൊണ്ട് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂര്യപ്രകാശം കൊള്ളുക എന്നാണ്. സൂര്യപ്രകാശത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലായിട്ടും കാണുന്നത് വെജിറ്റേറിയൻസിനാണ്. കാരണം വൈറ്റമിൻ ഡിയുടെ റിച്ച് സോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒന്ന് മുട്ട, ഇറച്ചി, മീൻ ഒക്കെയാണ്. മീനുകളിൽ തന്നെ നമുക്ക് കൊഴുപ്പടങ്ങിയ മീനുകൾ, അതായത് അയല, മത്തി ഒക്കെ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ടും കഴിക്കുന്നത് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് നല്ലതാണ്. അതുപോലെ കൊഴുവ, കിളി, അങ്ങനെ നമുക്ക് മീൻ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, അത് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് സഹായിക്കും. മുട്ടയുടെ മഞ്ഞ വൈറ്റമിൻ ഡി കിട്ടുന്നതിന് സഹായിക്കും. പിന്നെ കോഴി ഇറച്ചി, കാട ഇറച്ചി, ബീഫ് ഒക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ അവരുടെ ഡയറ്റിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് സഹായിക്കും. പാൽ, പനീർ, ചീസ്, യോഗട്ട്, കേർഡ് ഒക്കെ വൈറ്റമിൻ ഡി കിട്ടുന്നതിന് നല്ലതാണ്. പിന്നെ വെജിറ്റേറിയൻസിൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൂണ്. എല്ലാ കൂണുകളും നമ്മൾക്ക് വൈറ്റമിൻ ഡി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. സൂര്യപ്രകാശം കൊണ്ട് വളരുന്ന കൂണുകളാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് സഹായിക്കുന്നത്. ഇനി പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ ഒത്തിരി സിറിയൽസ് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ട് കിട്ടും, അത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താലും മതിയാകും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഡയറ്റിൽ കൂടുതൽ പാലും പാലുൽപ്പന്നങ്ങളും, അതിൽ തന്നെ പാലിനേക്കാളും നല്ലത് പാല് ചില ആൾക്കാർക്ക് കഫക്കെട്ടും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ചീസോ പനീറോ യോഗോട്ടോ കേടൊക്കെ കഴിക്കുക, പിന്നെ നെയ്യ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഇനി വെയിറ്റ് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്കും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് സാധ്യത ഉണ്ട്. അതുപോലെ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസ് കൂടുതലായിട്ടൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഉണ്ടോ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന്. കാര്യം പാലും മുട്ടയും, ചില ആൾക്കാർ പാല് വരെ വെജിറ്റേറിയൻസിന് കഴിക്കാത്ത ആൾക്കാരുണ്ട്. മുട്ടയും ഇറച്ചിയും മീനും ഒന്നും കഴിക്കാത്തതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഉണ്ട് എന്നൊരു ഡൗട്ട്, ഡെഫിഷ്യൻസി ഉണ്ടോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന്, സിംറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുക, ഡെഫിഷ്യൻസി ഉണ്ടോ എന്നറിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഈ പറഞ്ഞ ആഹാരങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. പക്ഷേ ഇത് മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല, ഡെഫിഷ്യൻസി ഉണ്ട് എന്നറിഞ്ഞാൽ ആ സപ്ലിമെൻറ്റ്സ് കൂടി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാൽസ്യത്തിൻ്റെ അബ്സോർഷന് തടസ്സമാകാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയിൽ കാൽസ്യം അബ്സോർബ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ വൈറ്റമിൻ ഡി കൂടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകണം. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കാൽസ്യം ഡെഫിഷ്യൻസിക്ക് സാധ്യത കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ കാൽസ്യം അടങ്ങിയ ആഹാരവും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ മീൻ മുട്ട ഒക്കെ കഴിക്കുമ്പോൾ കാൽസ്യം കിട്ടും. വെജിറ്റേറിയൻസിനും കാൽസ്യം കിട്ടാൻ വേണ്ടി നല്ല സോഴ്സുകൾ എന്ന് പറയുന്നത് എള്ള്. എള്ള് ഇപ്പോൾ എള്ളുണ്ടയായിട്ടോ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടോ പൊടിച്ചോ ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. എള്ള് കാൽസ്യം കിട്ടുന്നതിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്കറികൾ, മുരിങ്ങയില, ചേമ്പന്താൾ, അതുപോലെ മറ്റ് ഇലക്കറികളും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കാൽസ്യം കിട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. സാധാ ശർക്കരയ്ക്ക് പകരം പനങ്കൽക്കണ്ടം ഉപയോഗിക്കുക. റാഗിയുടെ കുറുക്കോ റാഗി ദോശയോ റാഗി പൗഡറൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാൽസ്യം കിട്ടുന്നതിന് സഹായിക്കും. പാൽ, മുട്ട, മീൻ ഇറച്ചിയിലൊക്കെ കാൽസ്യം ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിനും കൂടെ പറ്റുന്ന സോഴ്സാണ് ഈ പറഞ്ഞത്. അപ്പോൾ കാൽസ്യം അടങ്ങിയ ആഹാരങ്ങൾ കൂടി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോഡി പെയിൻ ഉണ്ടാകും, ബോഡി ഭയങ്കര വീക്കാകും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. നമ്മളൊന്ന് വീണാൽ തന്നെ പെട്ടെന്ന് കൈ ഒടിയുന്നതിനൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വീഴുന്ന ഭാഗം പെട്ടെന്ന് അതിന് കേടുപാട് സംഭവിക്കുന്നതിനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒഴിവാക്കാം. വൈറ്റമിൻ ഡിയോടൊപ്പം കാൽസ്യത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയാത്തതിൻ്റെ ഒരു കാര്യം ഈ വൈറ്റമിൻ ഡി കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ആകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതും കൂടുതലായിട്ട് കാണുന്നത് വെജിറ്റേറിയൻസിനാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെയിലാണ്. വെയിൽ കൊള്ളാൻ നോക്കുക. അതൊട്ട് അനവധി ഹെൽത്ത് ഇഷ്യൂസിനൊരു ഒരു ഹീലിംഗ് പവർ ഉണ്ട് നമ്മുടെ സൂര്യപ്രകാശത്തിന്. കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വളരെ നൈസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വെയിൽ കൊള്ളുക, അത് വളരെ നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.